ഹലോ ഗായ്സ് എല്ലാവർക്കും ബയോളജി ആ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ബയോളജിക്കൽ സയൻസ് റിലേറ്റഡ് കരിയർ ഗൈഡൻസ് ആഫ്റ്റർ പ്ലസ് ടു പാർട്ട് ടു ഇന്ന് നമ്മൾ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിനെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എൻട്രൻസ് റിലേറ്റഡായ കോഴ്സസിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് മുമ്പത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ബി എസ് സി കോഴ്സിനെ പറ്റിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ എന്തായാലും കാണുക ഓക്കെ അപ്പൊ നമ്മുടെ എൻട്രൻസ് ഇല്ലാത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് കീം ആൻഡ് ഐ കാർ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്ത് പറയുന്ന കുറച്ച് എൻട്രൻസുകൾ അപ്പൊ അതിനകത്ത് വരുന്ന കോഴ്സസും ആ കോഴ്സസിന്റെ ചാൻസസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കീമിലേക്ക് കിടക്കാം കീം നമുക്ക് എല്ലാവർക്കും കുറച്ച് സുപരിതമായ ഒരു എൻട്രൻസ് ആണ് കാരണം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരൊക്കെ നമ്മൾ കീം എഴുതെടുക്കുക അല്ലെങ്കിൽ നീറ്റ് എഴുതെടുക്കുന്നൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാറ് അപ്പോ കീമില് നമ്മടെ ബയോളജിക്കൽ സയൻസ് അല്ലെങ്കിൽ ബയോളജി ബേസ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഒന്ന് നമ്മുടെ ബി എസ് സി അഗ്രികൾച്ചർ പിന്നെ ബി എസ് സി ഫോറസ്ട്രി ബി എഫ് എസ് സി ആൻഡ് ബി ഫാം അപ്പൊ നമ്മളിവിടെ ബി എസ് സി ഹോണേഴ്സ് ആണ് കേട്ടോ വെറും ബി എസ് സി അല്ല ബി എസ് സി ഹോണേഴ്സ് ഈ ഹോണേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ ഇയേഴ്സ് കോഴ്സ് ആണ് ഇപ്പം ബി എസ് സി ഹോണേഴ്സിലേക്ക് കിടക്കുമ്പോൾ നാലുപോലത്തെ കോഴ്സാണ് അതുപോലെ തന്നെ നമുക്കില്ല ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ റിസർച്ച് ഓഫീ റിസർച്ച് ഓഫീസർ അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ അഗ്രികൾച്ചർ ലോൺ ഓഫീസർ ഫാം മാനേജർ ഓപ്പറേഷൻ മാനേജർ കുറച്ച് പോസ്റ്റുകളിലൊക്കെ നമുക്ക് ജോലി സാധ്യത ഉണ്ട് വളരെ നല്ലൊരു കോഴ്സാണ് നമുക്ക് കുറച്ചധികം ജോലി സാധ്യതയും അതുപോലെ തന്നെ ബാങ്കിലൊക്കെ കിട്ടാൻ നമുക്ക് ഈ കോഴ്സ് വെച്ചിട്ട് പറ്റും അതുപോലെ അടുത്ത ഒരു കോഴ്സാണ് ബി എസ് സി ഹോണേഴ്സ് ഫോറസ്ട്രി അപ്പോൾ കാടും അങ്ങനത്തെ കുറച്ച് നേച്ചറൊക്കെ ആയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കോഴ്സാണ് ബി എസ് സി ഫോറസ്ട്രി അതുപോലെ തന്നെ ഇപ്പൊ ഐ പി എസ് ഐ എസ് അങ്ങനെ സിവിൽ സർവീസ് വർക്കിലേക്ക് കിടക്കാൻ പറ്റുന്നവർക്കും ബെസ്റ്റ് ഒരു ഇതാണ് കാരണം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതിലേക്ക് കയറാൻ നമ്മുടെ ബി എസ് സി ഫോറസ്ട്രി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടെ മുൻഗണനയുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി ലെക്ചറായിട്ട് പോകാം അതുപോലെ തന്നെ ഫോറസ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബി എഫ് എസ് സി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയാണ് ബി എഫ് എസ് സി എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് കോഴ്സിന്റെ പേര് അത് നാലുകയർ ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഫിഷറീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ പഠിക്കുന്നത് അപ്പൊ ഫാം മാനേജർ അതുപോലെ ഹാച്ചറി അതുപോലെ ഫിഷറി ഇൻസ്പെക്ടർ അക്വികൾച്ചറിസ്റ്റ് അതുപോലെ ഫിഷ് എക്സ്പോർട്ടർ പിന്നെ ഫിഷറി നമ്മുടെ മേഖലയിലുള്ള ഗവൺമെന്റ് ജോബ്സ് കുറേ ഉണ്ട് അപ്പോ അതിലേക്ക് നമുക്ക് ഈ ബി എഫ്എസ് സി പഠിച്ചാൽ നമുക്ക് ജോലിക്ക് കയറാം വളരെ നല്ലൊരു കോഴ്സ് ആണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഫാം ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണെങ്കിൽ ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കുള്ള നല്ലൊരു എക്സ്പോഷർ കിട്ടും പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബീഫ് ഫാമിനെ പറ്റിയാണ് ഈ ബീഫ് ഫാം എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ഈ ഫാർമസി ആയി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ഇപ്പൊ നാല് ഇയർ കോഴ്സാണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡ്രഗ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് ടീച്ചിങ് പിന്നെ മാനുഫാക്ചറിങ് സെക്ടർ ഈ മെഡിസിൻ്റെ ഒക്കെ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വളരെ നല്ല കോഴ്സാണ് ഇ മെയിൻ ആയിട്ട് മെഡിസിൻ മാനുഫാക്ചറിംഗും അതുപോലെ തന്നെ ഫാർമസി ബന്ധപ്പെട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് അപ്പോ നമുക്കിനി നീറ്റിലേക്ക് കിടക്കാം നീറ്റ് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻട്രൻസ് തന്നെയാണ് അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എം ബി ബി എസ് ബി ഡി എസ് ബി എച്ച് എം എസ് ഹോമിയോ അതുപോലെ തന്നെ ബി ഐ എം എസ് ആയുർവേദിക്ക് പിന്നെ നേരത്തെ പറഞ്ഞ ബി ഫാം പിന്നെ ബി എസ് സി നേഴ്സിംഗ് ഇതൊക്കെ നീറ്റിൽ വരുന്ന തന്നെയാണ് അതിൽ നമുക്ക് കുറച്ച് പരിചയം കുറച്ച് കോഴ്സസ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം ബി വി എസ് ബി വി എസ് എന്ന് പറയുമ്പോ ബാച്ചുലർ ഓഫ് വെറ്റിനറി സയൻസ് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റൽ അതുപോലെ വെറ്റിനറി ഡോക്ടേഴ്സ് അവരുടെ ഒരു ഫീൽഡാണ് ബി വി എസ് അപ്പൊ അത് നമുക്ക് നീറ്റ് കമ്പൽസറി ആണ് അത് നമുക്ക് വെറ്റിനറി ഡോക്ടർ അതുപോലെ തന്നെ പിന്നെ പൗൾട്രി ഫാം പൗൾട്രി ലൈഫ് സ്റ്റോക്ക് ലൈഫ് സ്റ്റോക്കിന്റെ ഒക്കെ ഫാം അതുപോലെ തന്നെ സൂസ് പിന്നെ വെ നമ്മുടെ വെറ്റിനറി റിലേറ്റഡ് ഫാർമസിയിലൊക്കെ നമുക്ക് സാധാരണ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വെറ്റിനറി ഫീൽഡ് നമുക്കറിയാം വളരെ നല്ലൊരു ഫീൽഡാണ് അതുപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ഈ മൃഗസ്നേഹികളൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ കോഴ്സ് ഒക്കെ എടുത്താൽ വളരെ നന്നായിരിക്കും പിന്നെ അടുത്ത വരുന്നതാണ് ബി യു എം എസ് അത് നമ്മുടെ ബാച്ചുലർ ഓഫ് യുനാനി മെഡി മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് അപ്പോൾ നമ്മൾ ഈ ഡോക്ടർ ഇതിലേക്ക് വരികയാണെങ്കിൽ ഫോർത്ത് പോപ്പുലർ മെഡിസിൻ മെഡിക്കൽ കോഴ്സാണ് നമ്മുടെ ബി യു എം എസ് അത് അഞ്ച് അഞ്ച് പോയിന്റ് അഞ്ച് കൊല്ലത്തെ കോഴ്സാണ് അതിൽ നാല് പോയിന്റ് അഞ്ച് കൊല്ലം അക്കാഡമിക്കും ബാക്കി ഒരു കൊല്ലം ട്രെയിനിങ്ങും പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെയാണ് ഇതിൽ നമുക്ക് പ്രൊഫസറൊക്കെ ആയിട്ട് കയറാം അതുപോലെ തന്നെ ഡോക്ടർ യുനാനി മെഡിസിൻ്റെ ഉണ്ട് പിന്നെ മെഡിസിൻ മാനുഫാക്ചറിംഗ് ഒക്കെ പരിപാടി അതിലേക്കൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് ആണ് ഫാം ഡി ഫാമിലിയും നമ്മൾ നേരത്തെ ബി ഫാം പറഞ്ഞ പോലെ ഫാർമസിൽ കോഴ്സാണ് പക്ഷെ ഡോക്ടർ ഓഫ് ഫാർമസി എന്നാണ് പറയുന്നത് അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ മെഡിക്കൽ അഡ്വൈസർ ഒക്കെ ആയിട്ട് കയറാം അതുപോലെ തന്നെ നമുക്ക് ഡോക്ടറെ പോലെ ചില ചില ഇതിൽ നമുക്ക് പ്രാക്ടീഷണൽ ആയിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻ ഈ ഫാർമസി ഒക്കെ റീറ്റെയിൽ ആയിട്ട് മെഡിസിൻ അങ്ങനത്തെ കുറച്ച് ബിസിനസ് ബിസിനത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ആണ് നമ്മൾ ബിഒ ടി ബാച്ചിലർ ഓഫ് ഒക്കയുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സ് അത് അധികം പേർക്ക് അങ്ങനെ പരിചയമില്ലാന്ന് തോന്നുന്നു കാരണം ഈ കോഴ്സ് മെയിൻ ആയിട്ട് കുറച്ചൊരു സോഷ്യൽ സർവീസ് രംഗത്തേക്കുള്ള ഒരു കോഴ്സ് ആണ് ഇപ്പൊ ഫിസിക്കലി ആൻഡ് മെന്റലി ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് റീഹാബിലിറ്റേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുക അവരെ ട്രീറ്റ് ചെയ്യുക അങ്ങനെ അതിന് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ബി ഒ ടി അപ്പോ അതില് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ശേഷം നാഷണൽ സർട്ടിഫിക്കേഷന് പോവാം എന്നാൽ നമുക്ക് നാഷണൽ വൈഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സ് കൺസൾട്ടൻ്റ് ഒക്കെ ആവാം അതുപോലെ ടെക്നീഷ്യൻ നഴ്സ് പിന്നെ ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് അങ്ങനെ കുറെ ഇഷ്ടംപോലെ പോസ്റ്റുകളുണ്ട് നല്ലൊരു വളരെ നല്ലൊരു കോഴ്സാണ് ഇപ്പോൾ സോഷ്യൽ സർവീസ് ഒക്കെ ഇഷ്ടമുള്ള ഒക്കെ ആണെങ്കിൽ എന്തായാലും കോഴ്സ് ചെയ്താൽ വളരെ നന്നായിരിക്കും പിന്നെ നെക്സ്റ്റ് പറഞ്ഞാണ് ബി എം എൽ ടി ബി എം എൽ ടി എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഇത് മൂന്നു താമസത്തെ കോഴ്സാണ് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ലാബ് മെഡിക്കൽ ലാബ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാകുന്ന ലാബ് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് അതുപോലെ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക് അതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ജോലി കിട്ടും പിന്നെ ലബോറട്ടറീസ് ഇഷ്ടംപോലെ ലബോറട്ടറീസ് ഉണ്ട് അവിടെ ഒക്കെ നമുക്ക് നല്ല ജോലികൾ നല്ല പോസ്റ്റിങ്ങും ഒക്കെ കിട്ടും അപ്പോൾ കുറച്ചും കൂടെ മെഡിക്കൽ രംഗത്ത് ഇതുപോലെ ലബോറട്ടറി ടൈപ്പ് ജോലിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കോഴ്സാണ് ബി എം എൽ ടി പിന്നെ നെക്സ്റ്റ് പറഞ്ഞതാണ് ബി പി ടി ബി പി ടി എന്ന് പറയുമ്പോ നമ്മുടെ ഫിസിയോതെറാപ്പി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ആണ് ഓഫ് ഫിസിയോതെറാപ്പി അതിൽ നമുക്ക് അസിസ്റ്റന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അതുപോലെ സ്പോർട്സ് ഫിസിയോ റീഹാബിലിറ്റേറ്റർ അതുപോലെ തന്നെ തെറാപ്പി മാനേജർ റിസർച്ച് അങ്ങനെ ഇഷ്ടം പോലെ പോസ്റ്റുകളുണ്ട് പിന്നെ ഈ ഈ കായിക രംഗത്ത് ഉള്ള ആൾക്കാർക്ക് ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള കോഴ്സ് നമുക്ക് നല്ല എക്സ്പോഷറും ഉണ്ട് അതുപോലെ തന്നെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഫിസിയോതെറാപ്പിക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ കോഴ്സ് ചെയ്താൽ വളരെ നന്നായിരിക്കും പിന്നെ നെക്സ്റ്റ് പറഞ്ഞാണ് ബി എൻ വൈ എസ് അതായത് ന്യൂറോപതിക് ഫി ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ജോലിയിലേക്ക് എത്താനുള്ള ഒരു കോഴ്സാണിത് ഇത് നമുക്ക് മെഡിക്കൽ റിസർച്ച് അതുപോലെ തന്നെ യോഗ കൺസൾട്ടൻസി അതുപോലെ തന്നെ ആക്യുപഞ്ചർ ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ഇതിലേക്കൊക്കെ കയറാൻ വളരെ നല്ലൊരു കോഴ്സാണിത് പാത താല്പര്യമുള്ളവർക്ക് അതെടുക്കാം പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ ഐ കാറിലേക്ക് കിടക്കാം ഐക്കാർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെയാണ് ഇതിൽ മെയിൻലി ബി എസ് സി ഫോറസ്ട്രി നേരത്തെ പറഞ്ഞ ബി എസ് സി ഫോറസ്ട്രി പിന്നെ ഹോർട്ടികൾച്ചർ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സയൻസ് പിന്നെ ബി എസ് സി സെറികൾച്ചർ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ സിൽക്ക് വേമിന്റെ കൾച്ചറാണ് അതുപോലെ തന്നെ ബി എസ് സി അഗ്രികൾച്ചർ ബി എഫ് എസ് സി ബി ടെക് ഫുഡ് ടെക്നോളജി പിന്നെ ബിടെക് ബയോടെക്നോളജി ബിടെക് ഡയറി ടെക്നോളജി പിന്നെ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ ബിടെക് എടുത്തേ മതിയാവും പക്ഷെ ബയോളജിയാണ് ഇഷ്ടം എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്ന കുറച്ച് കോഴ്സാണ് ബിടെക് ബയോടെക്നോളജിയും ബിടെക് ഫുഡ് ഒക്കെ വളരെ നല്ലൊരു കോഴ്സാണ് ഈ ബിടെക് ഒക്കെ എടുക്കുമ്പോൾ നാലോളത്തെ കോഴ്സാണ് പക്ഷെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട് കുറച്ചും കൂടെ ലാബുകളും അതിലൊക്കെ നമുക്ക് നല്ല എക്സ്പോഷ്യൊക്കെ കിട്ടും ബിടെക് എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐക്കാറിന് കീഴിലാകുമ്പോൾ നമുക്ക് ഹോളിന്ത്യാലും കുറെ കോളേജസ് നോക്കാം പക്ഷേ അപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ വേണമെങ്കിൽ ബിടെക് ടെക്നോളജി ഉള്ള കുറച്ച് കോളേജസ് ഉണ്ട് യൂണിവേഴ്സിറ്റി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ തന്നെ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ ശ്രീചിത്ര കോളേജ് ഉണ്ട് തിരുവനന്തപുരം അങ്ങനെ കുറച്ച് കോളേജുകളിലൊക്കെ നമുക്ക് ബിടെക് ബിടെക് ടെക്നോളജി കിട്ടും അതുപോലെ തന്നെ ജെഇ എഴുതി കഴിഞ്ഞാലും നമുക്ക് ഐ ഐ ടികൾ അതുപോലെ തന്നെ എൻ ഐ ടിയിലൊക്കെ ബി ടെക് ബയോടെക്നോളജി ലഭ്യമാണ് അപ്പൊ അവിടെയൊക്കെ ചെയ്ത് തന്നെ വളരെ നന്നായിരിക്കും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും പിന്നെ നല്ല വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കുസെറ്റ് എന്നെ പറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ കുസെറ്റ് അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനാണ് നമ്മൾ കുസെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആണ് പറയുന്നത് ബി എസ് ഇന്റഗ്രേറ്റഡ് ബോട്ടണി അതുപോലെ തന്നെ സുവോളജി ലൈസൻസ് ബയോടെക്നോളജി ബയോകെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി അപ്പോൾ ഈ കോഴ്സസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ബി എസ് സി എം എസ് സി ഒറ്റ അടിക്കാൻ എടുക്കാം നാലു അല്ലെങ്കിൽ അഞ്ചോ ബി എസ് സി എം എസ് സി കഴിഞ്ഞിറങ്ങാം ഇപ്പോൾ ബി എസ് സി അതിൻ്റെ കാര്യ അഡ്മിഷനൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒറ്റടിക്കേണ്ട നാലോ അല്ലെങ്കിൽ അഞ്ചോളത്തിനുള്ളിൽ രണ്ടും തീർത്തിറക്കാം അത് വളരെ നല്ലൊരു കോഴ്സാണ് നല്ല വാല്യൂ ഉള്ളൊരു കോഴ്സാണ് കുസാറ്റ് കുസറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ സൂപ്പറാണ് അതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ മെയിൻ പ്രത്യേകത പിന്നെ പറയാൻ എന്താ വെച്ചാൽ നമുക്കിപ്പോ സാദാ ബി എസ് സി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഏഹ് കുറച്ച് മീൻസ് ആ ലെവലില് ഇപ്പൊ പോർട്ടൺ കോളേജിൽ കുറച്ചുകൂടി ഹയർ ലെവലിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവ് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സിന് ആദ്യം ട്രൈ ചെയ്യുക അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ത്രീ ഇയർ കോഴ്സ് എടുത്താൽ മതി ഇത് വളരെ സൂപ്പർ ഒരു കോഴ്സാണ് എല്ലാവരും ഡിഗ്രി ബേസിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും പിന്നെ നെക്സ്റ്റ് പറഞ്ഞാണ് ബി ഐ ടി എസ് അത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അവിടെ ഇതുപോലെ ഇൻ്റർനെറ്റ് കോഴ്സും ഇഷ്ടംപോലെ ലഭിക്കും ഇവിടെ എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുസറ്റിനും എൻട്രൻസ് എക്സാം ഉണ്ട് അപ്പോൾ ഈ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പറയുമ്പോൾ ഇൻഡേലേറ്റം എസ് സി ബോളജിക്കൽ സയൻസ് അതുപോലെ തന്നെ ബയോളജിക്കൽ സയൻസിന്റെ ഹോണേഴ്സും കിട്ടും ഹോണേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബി ഫാം ിഫാമും നമുക്ക് ബി ഐ ടി അവൈലബിൾ ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് വി ഐ ടി വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇതും വളരെ സൂപ്പർ ഒരു ആണ് വി ഐ ടി അവിടെയും ഇതിൻ്റെതായ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സൂപ്പർ ഒരു ക്യാമ്പസ് ആണ് വി ഐ ടിക്ക് ഉള്ളത് അവിടെ ഇഷ്ടംപോലെ ബയോടെക് നമ്മുടെ ബയോടെക്നോളജി ബിടെക് ബയോടെക്നോളജി അതുപോലെ ബി എസ് സി പ്ലസ് എം എസ് സി ഇൻ്റഗ്രേഷൻ ഇൻറ്റഗ്രേറ്റഡാണ് ഇൻ ഇൻറ്റഗ്രേറ്റഡ് ബയോടെക്നോളജി അതുപോലെ തന്നെ അതുപോലെ തന്നെ ബി എസ് സി ഹോണേഴ്സ് അഗ്രികൾച്ചറും നമുക്കവിടെ ലഭ്യമാണ് വളരെ സൂപ്പർ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വി ഐ ടി കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റായിട്ട് ഓറിയന്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മളെ മെയിനായിട്ട് ഡിസ്ട്രസ് ചെയ്ത് പഠിപ്പിക്കുന്നത് നമുക്ക് ഇത് കഴിഞ്ഞു തന്നെ അവിടെ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയ കുറെ പേരും എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് കുറേ അവിടെ പഠിച്ചിട്ടുള്ളതാണ് വി ഐ ടിയിൽ എന്റെ ടീച്ചേഴ്സ് കുറച്ച് അവിടെ പഠിച്ചിട്ടുണ്ട് വി ഐ ടിയിൽ വളരെ സൂപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വളരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നമുക്കവിടെ കിട്ടുന്നത് അപ്പോൾ അവിടുത്തെ എൻട്രൻസ് ഒക്കെ ട്രൈ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തോടു ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് എൻട്രൻസ് കോഴ്സസും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അലൈഡ് മെഡിക്കൽ കോഴ്സസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതുമായിരിക്കും സ്റ്റേറ്റ് ഇറ്റ്സ് പ്രവീൺ രാജ് സൈനിങ് ഓഫ് ഗുഡ് ബൈ ആൻഡ് ഡോൺ ഫോർഗ് ടു സബ്സ്ക്രൈബ് ടു ബയോളജി ആശയ ബൈ എറി വൺ സി യു